വളരെയധികം സാത്വികനായിട്ടുള്ള സഹാനുഭൂതി നിറഞ്ഞു നിൽക്കുന്ന ഹൃദയമുള്ള ഒരു പോരാളി ഉണ്ടായിരുന്നു. ഫൈറ്ററാണ് അദ്ദേഹം. ഗുസ്തി കേട്ടല്ലേ, അടിതല്ല്. മുൻ യു എഫ് സി പോരാളി, അദ്ദേഹത്തിൻ്റെ പേര് കെവിൻ ലീ എന്നാണ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിനൊരു പദ്ധതിയുണ്ട്, എപ്പോഴും ഒരു പദ്ധതിയുണ്ട്, ഞാൻ ശരിയായ പാതയിലായതിനാൽ എനിക്ക് സന്തോഷമുണ്ട്, അതാണ് പറഞ്ഞത്. മുൻ അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ്, അതിനാണ് യു എഫ് സി എന്ന് പറയുക. അതിൻ്റെ ഡീറ്റെയിൽ എനിക്കറിയില്ല. അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ്, അതിൽ പോരാളിയായിരുന്നു കെവിൻ ലീ. അദ്ദേഹം ഇസ്ലാമിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്, ഇസ്ലാമിനെ ആശ്ലേഷിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരു മുസ്ലിമായിരിക്കുകയാണ്. തൻ്റെ ഇസ്ലാമിലേക്കുള്ള പരിവർത്തനം നേരത്തെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം അത് പ്രഖ്യാപിച്ചത് ഇപ്പോൾ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോച്ച്, പരിശീലകൻ, ആ കൂട്ടത്തിന് ആ പരിശീലകൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരാളൊരു മുസ്ലിമായിരുന്നു. അദ്ദേഹം എപ്പോഴും ഇദ്ദേഹത്തോട് പറയാറുണ്ട്, ഇടിക്കൂട്ടിലാണെങ്കിലും അവിടെ ശത്രുവില്ല, നിങ്ങൾ മത്സരിക്കുന്നു നിങ്ങളുടെ കൊളീഗിനോട്. ഫുട്ബോൾ മത്സരമുണ്ട്, ഫുട്ബോൾ മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഒരുമിച്ചായിരിക്കും ക്ലബ്ബ് മത്സരങ്ങൾ നടത്തുക. ഇപ്പം മെസ്സിയും എംബാപ്പയും രണ്ട് ടീമിനെ നിന്നിരുന്ന് ശത്രുക്കളാണോ അവർ? അവർ ശത്രുക്കളാണെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ ഒരു ക്ലബ്ബ് മത്സരത്തിൽ ഒരുമിച്ചേ അയാളോടൊപ്പം ഞാൻ നിൽക്കില്ല, മെസ്സിയോടൊപ്പം നിൽക്കില്ല, അയാളെ ശത്രു എന്ന് പറയും. അപ്പോൾ ഇടിക്കൂട്ടിലാണെങ്കിലും ഒരാളുടെ മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റി കൊടുക്കലാണത്, ഷേപ്പ് മാറ്റി കൊടുത്ത് അയാളെ വീഴ്ത്തുക, തല തരിക്കുക, ഇതൊക്കെയാണ് അല്ലെങ്കിൽ അവിടെയും ഇവിടെയും ഒടിച്ചിടുക, അങ്ങനെയാണ് ഇവർ ജയം പ്രഖ്യാപിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ ടൈൽസിൻ്റെ പ്രകൃതി പോലും കണ്ടിട്ടുണ്ട്, തൻ്റെ ഇടി കൊണ്ട് വീഴുന്ന ആളുകൾക്ക് എണീക്കാൻ പറ്റിയില്ല, അദ്ദേഹം പോയിട്ട് എഴുന്നേൽപ്പിക്കും. അതൊരു മര്യാദയാണ്. ടൈസിനെ രണ്ട് തവണയോ മറ്റോ വീഴ്ത്തില്ല. ഹോളിഫീൽഡ് ഉണ്ട്, ഇവാൻ ഹോളിഫീൽഡ്, അവർ അടുത്ത സുഹൃത്തുക്കളാണ്. അവർ അദ്ദേഹത്തിന് ചെവിയൊക്കെ കടിച്ചു മുറിച്ചിട്ടുള്ളതാണ്, എന്നാലും അവരടുത്ത സുഹൃത്തുക്കളാണ്. അവരുടെ എപ്പോഴും പറയും, ഉള്ളിൽ സൗഹൃദം ഉണ്ടായിരിക്കണം. മത്സരം കാണുമ്പോൾ ശത്രുക്കൾ തമ്മിലുള്ള മത്സരമായി തോന്നും, കാരണം ഇടിയല്ലേ, അങ്ങോട്ടിടി ഇങ്ങോട്ടിടി അങ്ങോട്ടിടി ഇങ്ങോട്ടിടി. ആ ഇടിക്കുന്ന സമയത്ത് ഭയങ്കര ചിരിച്ചോണ്ടിരിക്കാൻ പറ്റില്ല, അപ്പോൾ നല്ല ക്രൗര്യം ഉണ്ടായിരിക്കും. പക്ഷേ ആ ക്രൗര്യം മുഖത്തും പല്ലുമേ നാക്കും അങ്ങനെ കടിച്ച് പിടിച്ചൊക്കെയാ പാടുള്ളൂ, ഉള്ളിൽ പാടില്ല. ഉള്ളിലെപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പോലും സമാധാനം ഉണ്ടായിരിക്കണം, ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഏക അഗ്രതയുണ്ടായിരിക്കണം, നിങ്ങളുടെ മനസ്സ് ഫൈറ്റിങ്ങിലായിരിക്കണം. അതിനുവേണ്ടത് ഈശ്വര വിചാരമാണ്, അതിനുവേണ്ടത് ധ്യാനപദ്ധതി, ധ്യാന പരിശീലനമാണ് വേണ്ടത്. ആയതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് ഇത് പോരാളി തന്നെ മത്സരത്തിനായിട്ട് ആ ഗോതയിൽ കിറങ്ങുന്ന സമയത്ത് പോലും ഒറ്റ പ്രാർത്ഥനയെ പാടുള്ളൂ, ഈ ഗോതയിൽ എൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾ ശത്രുവല്ല, എൻ്റെ മിത്രമാണെന്ന ഭാവനയിൽ കയറണം. ഇത് പറഞ്ഞു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പരിശീലകന്മാരിലൊരാളായൊരു മുസ്ലിം ഒരു പരിശീലനമാണ് പറഞ്ഞു കൊടുത്തത്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു കാര്യമാണ്. ആയതുകൊണ്ട് തന്നെ മത്സരം കഴിയുമ്പോഴും മത്സരം തുടങ്ങുമ്പോഴും മനസ്സുകൊണ്ടാണ് തൻ്റെ എതിരാളിയെ, തൻ്റെ ഒപ്പം നിൽക്കുന്ന ആളെ, ശത്രുവല്ല മിത്രമാണ്, പക്ഷെ മത്സരത്തിൽ അദ്ദേഹം എതിർവശത്താണ് നിൽക്കുന്നത്, കൈ കൊടുത്ത് ആത്മാർത്ഥമായി കൈ കൊടുത്ത്, ഇത് കഴിയുമ്പോഴും ആത്മാർത്ഥമായി കൈ കൊടുത്ത് പിരിയാറാണ് പതിവ്. അതിനുള്ള ഇൻസ്പിറേഷൻ അദ്ദേഹത്തിന് കിട്ടിയത് ഈ മുസ്ലിം കോച്ചിൽ നിന്നാണ്. അദ്ദേഹത്തിന് അത് കിട്ടിയത് എവിടെ നിന്നാണ്? അതിനെക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹം ചിന്തിച്ചു, ഉത്തരം കിട്ടി വിശുദ്ധ ഖുറാനിൽ നിന്ന്. യുദ്ധം ചെയ്യുമ്പോഴും അള്ളാഹുവെ സാക്ഷിയാക്കി യുദ്ധം ചെയ്യുന്നു. യുദ്ധം ചെയ്യുന്നു സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, യുദ്ധം ചെയ്യുന്നു ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല, യുദ്ധം ചെയ്യുന്നു സത്യസരണിയെ വിശാലമാക്കാൻ, സത്യത്തിൻ്റെ പാത സുരക്ഷിതമാക്കാൻ, അതിനകത്തുള്ള മുള്ളുമുരട് മൂർഖം പാമ്പുകളെ നീക്കം ചെയ്യാൻ, ദീനിന് ശക്തി കൂട്ടാൻ, അള്ളാഹുവിലേക്കുള്ള പാതയെ ശക്തി കൂട്ടാൻ, മനുഷ്യർക്ക് വേണ്ടി മാനവികത കൊണ്ട് ലോകർക്ക് വേണ്ടിയിട്ട് ലോകത്തിൽ ചെയ്യുന്ന കർമ്മമായിരിക്കണം സർവവും. എല്ലാ കർമ്മവും ധർമ്മപ്രകാരമുള്ള കർമ്മമായിരിക്കണം. അതുകൊണ്ടാണ് സ്വധർമാനുഷ്ഠാനമേവ എന്ന് പറയുന്നത്. സ്വന്തം ധർമ്മമായി അനുഷ്ഠിക്കുകയാണ് വേണ്ടത്, എന്തിലും സ്വന്തം ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്. യുദ്ധത്തിൽ പോരാളിയും ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്. അദ്ദേഹത്തിന് ധർമ്മം അത് ചെയ്യുന്നു, അല്ലാണ്ട് വെറുതെ ആൾക്കാരിങ്ങനെ കൊന്ന് രസിക്കാൻ വേണ്ടിയിട്ടല്ല യുദ്ധങ്ങൾ പോലും നടത്തുന്നത്. ഇപ്പോഴൊക്കെ അങ്ങനെയായി മാറിയിട്ടുണ്ടായിരിക്കാം. ഏതായാലും
ഒരു മുസ്ലിം എന്ന നിലയിൽ തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വലിയ സംതൃപ്തിയാണ് പിന്നീട് പ്രകടിപ്പിച്ചത്. ഇപ്പോൾ 30-കാരനാണ് കെവിൻ ലീ. 2021 ഇസ്ലാം മതം സ്വീകരിച്ചത്. പെട്ടെന്നുള്ള സ്വീകരണം മറ്റുള്ളവർക്ക് ഭേദിയുണ്ടാക്കി വയ്ക്കുകയോ സ്വന്തം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അതറിയാത്തത് കൊണ്ട് അദ്ദേഹം ആ കാര്യം നീട്ടിവെച്ചു. രഹസ്യമായിട്ട് തൻ്റെ സുഹൃത്തോട് പറഞ്ഞു, അവരിൽ നിന്ന് നല്ല അപ്രീസിയേഷനാണ് കിട്ടിയത്, നിനക്കതാണ് ഇഷ്ടമെങ്കിൽ അത് സ്വീകരിക്കുക, എവിടെയായാലും നിൻ്റെ വലുപ്പം നീ കാണിക്ക്, നിൻ്റെ ഹൃദയവിശാലത നീ കാണിക്കെന്ന് പറഞ്ഞു. 2023 ജനുവരി 10 ഈ കഴിഞ്ഞ ആഴ്ച വരെ ഇദ്ദേഹം അത് ഏതൊരു മീഡിയയിലൂടെ പരസ്യമാക്കിയിരുന്നില്ല. ഏതായാലും ഇപ്പോൾ അദ്ദേഹം പരസ്യമാക്കി, ഞാൻ മുസ്ലിമാണ്. അഭിമാനത്തോടെ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ മുസ്ലിമാണ്, ഞാനൊരു മതം കണ്ടെത്തി. ഇതുവരെ മതം ഉണ്ടായിരുന്നോ? ജനിച്ചപ്പോൾ എൻ്റെ തലയിൽ വന്ന് അടിച്ചു വീണൊരു മതമായിരുന്നു എൻ്റെ മതം. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായ സ്വരൂപീകരണം വഴി, എൻ്റെ കാഴ്ചപ്പാടിന് അനുരോധപ്രകാരം, എൻ്റെ കാഴ്ചപ്പാടിന് അനുരോധമായിട്ട് ഞാൻ കണ്ടെത്തിയ ചില വ്യാഖ്യാനങ്ങൾ, ചില ജീവിത ദർശനങ്ങൾ, അതുമായിട്ട് സമാനത പുലർത്തുന്നത് ഇസ്ലാമാണ്. ആയതുകൊണ്ട് ഇപ്പോഴാണ് ഞാനൊരു മതം മാറുകയല്ല ചെയ്ത്, ഞാനൊരു മതം കണ്ടെത്തുകയാണ് ചെയ്തത്. ഒരു മുസ്ലിം എന്ന നിലയിൽ എൻ്റെ മതപരിവർത്തനത്തെക്കുറിച്ച് പരസ്യമായത് മുതൽ എനിക്ക് ഒരാൾ പോലും നീ അത് ചെയ്യരുതായിരുന്നു ആരും പറഞ്ഞിട്ടില്ല. വലിയ രൂപത്തിലുള്ള പിന്തുണയാണ് ആൾക്കാർ നൽകുന്നത്. എൻ്റെ സ്വന്തക്കാരും എൻ്റെ നാട്ടുകാരും ലോകത്തിൽ എന്നെ അറിയുന്ന എല്ലാ ആൾക്കാരും വലിയ പിന്തുണയാണ് എനിക്ക് നൽകുന്നത്. ഞാൻ എല്ലാ സന്ദേശങ്ങളും കോളുകളും കാണുമ്പോൾ എനിക്ക് വലിയ രീതിയിലുള്ള സ്നേഹം തോന്നുകയാണ്. കെവിൻ പിന്നീട് പറഞ്ഞത്, അള്ളാഹുവിന് എപ്പോഴും ഒരു പദ്ധതിയുണ്ട്, ഞാൻ ശരിയായ പാതയിലാണ് ഇപ്പോൾ. അതാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു ട്വിറ്ററിൽ അദ്ദേഹം എഴുതിയത്, കെവിൻ എഴുതിയത്, ഞാൻ ചോദ്യങ്ങൾ കാണുന്നതിനാൽ വ്യക്തമാക്കാൻ 2021 ഒക്ടോബറിൽ ഔദ്യോഗികമായിട്ട് ഇസ്ലാം സ്വീകരിച്ചു. അടുത്ത കാലം വരെ ഞാൻ പരസ്യമായിട്ട് ഈ ഒരു കാര്യം പുറത്ത് ആരും പറഞ്ഞിട്ടില്ല, ഈ കാര്യം ഞാൻ പുറത്ത് വിട്ടിട്ടില്ല. എനിക്ക് ഉടൻ തന്നെ ഒരു പോഡ്കാസ്റ്റ് എന്താണെന്ന് എനിക്കതറിയില്ല. എൻ്റെ ഡീറ്റെയിൽ നമ്മളിവിടെ പറയുന്ന ഓപ്പൺ മീഡിയ ഏതിൻ്റെ പേരായിരിക്കാം, ഒരു പോഡ്കാസ്റ്റ് ആരംഭിക്കണം. എനിക്ക് അവിടെ കൂടുതൽ ആഴത്തിൽ ഈ ലോകത്തോട് സംസാരിക്കണം. ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതല്ല, ഞാൻ മുസ്ലിമായി എന്നുള്ളതല്ല, ഞാൻ എന്തുകൊണ്ട് മുസ്ലിമായി, ഞാൻ എന്തുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു, ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എനിക്ക് എൻ്റെ ആന്തരികമായിട്ടുള്ള നിലപാടുകളിൽ വന്ന മാറ്റം എന്താണ്, എൻ്റെ ദർശനപരമായിട്ട് എനിക്ക് വന്ന മാറ്റം എന്താണ്, ഈ പരിണാമം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഗുണങ്ങൾ എന്താണ്, ഇതെല്ലാം ഈ ലോകത്തോട് എനിക്ക് സംവദിക്കണം. അതിനായിട്ട് ഞാനൊരു മീഡിയ ആരംഭിക്കുന്നു. ഇപ്പോൾ ഖബീബ് നൂർമഗോ മെഡോവിൻ്റെ ഈഗിൾ FC മത്സരിക്കുന്ന കെവിൻ മുസ്ലിങ്ങളുമായിട്ട് അടുത്ത ഇടപെടലുകൾക്ക് ശേഷം അവരുമായിട്ട് നല്ല ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോഴും ബന്ധപ്പെടുന്ന മുൻ മാനേജർ മാർക്വെൽ മാർട്ടിൻ ഈ നീക്കത്തെ സർവാത്മന അനുഗ്രഹിച്ചിരിക്കുകയാണ്. അദ്ദേഹം എഴുതിയത്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചു, ഞാൻ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തു, ഒരു മുസ്ലിം എന്ന നിലയിൽ ജീവിതത്തിൻ്റെ എൻ്റെ സ്ഥാനം ശരിക്കും അംഗീകരിക്കുകയും ഞാൻ സ്വയം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രം ഒരു തരത്തിൽ സാഹോദര്യത്തിലേക്ക് എന്നെ സർവമത അല്ലെങ്കിൽ സർവ്വലോക സാഹോദര്യത്തിലേക്ക് എന്നെ കൊണ്ടുവരികയാണ് ചെയ്തത്. കൂടുതൽ ആളുകളോട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞു, ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞു, കൂടുതൽ മുസ്ലിം സഹോദരന്മാരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു, ഈ ആളുകളുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു, ഹൃദയബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. അലി എനിക്ക് കാര്യങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഞങ്ങൾ ഒരുമിച്ച് പരിശീലിച്ചു, ആഴത്തിലുള്ള ബഹുമാനം ലഭിച്ചു. അദ്ദേഹത്തിന് MMA ധാരാളം ബന്ധങ്ങളുണ്ട്. ആയതുകൊണ്ട് ഈ പങ്കാളിത്തം വിജയിച്ചു. എനിക്ക് മുന്നോട്ട് പോകാൻ മാർക്കുലിൻ്റെ അനുഗ്രഹവും ലഭിക്കുകയുണ്ടായി. ഇത്രയുമാണ് അദ്ദേഹം ഈ മതപരിവർത്തനം നടത്തിയതിന് ശേഷം, ഒരു മതം കണ്ടെത്തിയതിന് ശേഷം കെവിൻ ലീ എന്ന ആൾ, മുൻ UFC പോരാളി, പറഞ്ഞത് ഇതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാഷ്യസ് ക്ലേ ആയിരുന്ന മുൻ ബോക്സിംഗ് ചാമ്പ്യൻ ഇടിവീരൻ അദ്ദേഹം പിന്നീട് മുഹമ്മദ് ആലിയായിട്ട് മാറി. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഈ ഒരു രംഗത്താവുന്ന സമയത്ത് ഏതൊരു മത്സരത്തിലുണ്ടാകുന്നേക്കാൾ കൂടുതൽ തീവ്രമായിട്ട് ഉള്ളിൽ ക്രൗര്യമുണരും.
ആ ക്രൗര്യം തൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു പോകുമ്പോൾ താനറിയാതെ താനൊരു ക്രൗര്യമുള്ളവനായിട്ട് അതിൽ ക്രൂരനായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം അങ്ങനെയൊരു മത്സരമാണ്, അങ്ങനെയുള്ളൊരു സ്പോർട്സാണ്, ഒരു ഗെയിമാണ് ഈ ഇടിക്കൂട്ടിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പറഞ്ഞത്, ഈ ഇരുമ്പ് മുറിക്കുന്ന സമയത്ത് അവിടെ വല്ലാതെ വെള്ളമൊഴിച്ചു കൊടുക്കും, ആ മുറിയുന്ന സ്ഥലത്ത് വെള്ളമൊഴിച്ചു കൊടുക്കും, അതല്ലെങ്കിൽ വലിയൊരു തരത്തിലുള്ള ചൂടുണ്ടായിരിക്കും. അത് മുറിയുന്ന സ്ഥലത്ത് അപ്പപ്പോൾ വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇടിക്കൂട്ടിൽ പെരുമാറുന്ന സമയത്ത് ആ ഇടിക്കൂട്ടിനകത്ത് ബാഹ്യമായിട്ട് കാണിക്കുന്ന, മാനസികമായിട്ടല്ല ബാഹ്യമായിട്ട് കാണിക്കുന്ന ക്രൗര്യം താനറിയാതെ ക്രമാനുഗതമായിട്ട് ഉള്ളിലേക്ക് ആവാഹിക്കപ്പെടും. താനൊരു ക്രൗര്യമുള്ളവനായിട്ട് മാറും, വളരെയധികം അഗ്രസീവായിട്ട് മാറും, പലപ്പോഴും തൻ്റെ വഴി തെറ്റായി പോവുകയും ചെയ്യും. ഇടിക്കൂട്ടിലൊരു ഒരു സ്പോർട്സ് ഒരു കളി എന്ന രീതിയിൽ ഉള്ള ഈ മത്സരം അവസാനം പലപ്പോഴും നാടുകളിലേക്ക് നാം സംക്രമിപ്പിക്കും. ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ, ബ്രൂസിലിയുടെ ഒരു കഥ എവിടെയോ വായിച്ചിട്ടുണ്ട്, അദ്ദേഹം റെസ്റ്റോറൻറ്റിലിരിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ചട്ടമ്പികൾ അവിടെ കയറി വന്നു. നാട്ടിൽ നാട്ടുകൂട്ടത്തിലെ ചട്ടമ്പികൾ അവരവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്തു. ഇദ്ദേഹം ഇരിക്കുന്ന മേശയുടെ ചുറ്റും ഇരുന്ന് ഇദ്ദേഹത്തെ വളരെയധികം കളിയാക്കി. ഇത്രയും ആയ സമയത്ത് എല്ലാവരും നോക്കിയിരിക്കുകയാണ്. കാരണം എന്നാൽ ബ്രൂസിലിയെ പഴയപ്പോൾ പലർക്കും അറിയാം അയാളൊരു ഫൈറ്ററാണെന്നറിയാം. പക്ഷേ ബ്രൂസിലി ചെയ്തത് അവിടുത്തെ ചായ എടുത്ത് കുടിച്ച് അവിടെ നിന്ന് പോകാനാണ് നോക്കിയത്. അതുപോലും അവർ സമ്മതിച്ചില്ല, ചായ തട്ടിക്കളഞ്ഞു. അദ്ദേഹം അദ്ദേഹം പൈസ കൊടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉള്ളത് ക്രൗര്യമായിരുന്നില്ല, പുറത്തതായിരുന്നു. ആയതുകൊണ്ട് എല്ലാ ബോക്സർമാരും പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പലവരും ഇതിന് മുമ്പും പലപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരം സ്പോർട്സ് താരങ്ങളൊക്കെ വലിയ രൂപത്തിൽ ഇസ്ലാം സ്വീകരിക്കുന്നത് നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ഇതാണ്, പുറത്ത് കാണിക്കുന്ന ക്രൗര്യം ഉള്ളിലേക്ക് പടരാതിരിക്കാൻ, ആ ചൂടേറുന്ന സമയത്ത് അവിടെ വെള്ളം ഒഴിക്കുന്ന പോലെ സമാധാനത്തിൻ്റെ മതമായിട്ടുള്ള, സത്യത്തിൻ്റെ മതമായിട്ടുള്ള, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതമായിട്ടുള്ള ഇസ്ലാം അതിനെ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചൂടേറി ചൂടേറി പൊട്ടിത്തെറിക്കാതിരിക്കാൻ, താനൊരു ചൂടനായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രക്രിയയാണ് ഇസ്ലാം സ്വീകരണം. അവിടെ അദ്ദേഹത്തിന് സമാധാനം കിട്ടുന്നുണ്ട്, സൗഹൃദങ്ങളുണ്ട്, ഒരുപാട് കൂട്ടുകെട്ടുകൾ, ഉപദേശിക്കാൻ ആളുകൾ, ആ ഉപദേശിക്കുന്നവരത് അനുവർത്തിക്കുന്നവരായിരിക്കും. ഇത്രയെല്ലാം കണ്ടുകൊണ്ടാണ് കെവിൻ ലീ ഇസ്ലാം മതം സ്വീകരിച്ചത്. 3 വർഷം അദ്ദേഹത്തെ തന്നെ നിരീക്ഷിച്ചു. 2021 ഈ മതസ്വീകരണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ മാത്രമാണ് അദ്ദേഹം 2023 മാത്രമാണ് ഇത് അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞത്. അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ആ 2-3 വർഷം അദ്ദേഹം സ്വയം പരിപൂർണമായിട്ട് അദ്ദേഹത്തെ തന്നെ വീക്ഷിക്കുകയായിരുന്നു, ഇസ്ലാമിനെ സ്വീകരിച്ചു. ആ ഇസ്ലാമിൻ്റെ ദർശനങ്ങൾക്ക് അനുരൂപമല്ലാതെ എന്തെങ്കിലും കർമ്മങ്ങൾ തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിനെ തിരുത്തണം, ഉണ്ടെങ്കിൽ അതിനെ തേച്ചു മാച്ചു കളയണം. അത്തരം പ്രക്ഷുബ്ധത അല്ലെ, അത്തരം വിചാരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാത്ത വികാരപരുഷമായിട്ടുള്ള ഭാവനകൾ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ആ ഒരവസ്ഥയെ പരിപൂർണമായിട്ടും തുടച്ചു മാറ്റി കളഞ്ഞ് ശരിയായിട്ടുള്ളൊരു മുസ്ലിം ആകുന്നത് വരെ ഇതാ ഞാൻ ഇസ്ലാമിനെ ആശ്രയിച്ചു എന്ന് പറയാതിരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും മുമ്പ് ഞാൻ ഒരിക്കൽ പറഞ്ഞു, എല്ലാ വിധത്തിലുള്ള അസുരഭാവമുള്ള ആൾക്കാരൊക്കെ ഇസ്ലാം ഇന്ന് കൊഴിഞ്ഞു പോകുന്നതിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങളുടെ നാട്ടിലെ തൃശ്ശൂരിൽ ഒരു ഉദാഹരണം പറയുകയാണ്, ആറാട്ടുപുഴ ക്ഷേത്രമുണ്ട്. അവിടെ തൃപ്രയാർ തേവർ, അവിടെ നിറയെ ആൾക്കാർ, നിറയെ ആൾക്കാർ കൂരം കളയാൻ, ആ സമയത്ത് തൃപ്രയാർ തേവർ എഴുന്നള്ളിച്ച് വരികയാണ്. വരുന്ന സമയത്ത് പെട്ടെന്ന് ഇട്ടപ്പോ എന്ന് പറഞ്ഞ് അവിടെ ആൾക്കൂട്ടം കൊഴിഞ്ഞു പോകും. അവിടെ കൂടി നിൽക്കുന്ന 25,000 പേരാണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് അത് 10,000 പേരായി മാറും. അതിന് പറയാൻ കാരണം, തൃപ്രയാർ തേവർ വരുമ്പോൾ അവിടെ ഭൂതപ്രേതാദികളും പിശാചികളൊക്കെ ഉണ്ടായിരുന്നു അത്രേ. അവരൊക്കെ നമുക്ക് ഒഴിഞ്ഞു പോകും, പേടിച്ചിട്ട് കുരിശ് കണ്ടാൽ ചെകുത്താൻ ഒഴിഞ്ഞു പോകുന്ന പോലെ. ഏതായാലും ഇവിടെയും അതുപോലെ തന്നെ ഉള്ളിലുള്ള ശരിയല്ലാത്ത ഭാവനകളെ അമർച്ച ചെയ്യാൻ, ഒഴിച്ചുവിടാൻ, എപ്പോഴും അതിനൊരു എതിരായിട്ടുള്ളൊരു ഭാവനയെ കൊണ്ടുവരിക എന്നൊരു വലിയൊരു കാര്യമാണ്. ഇവിടെയും അത് തന്നെയാണ് നമ്മളുടെ കെവിൻ ലീ അത് തന്നെയാണ് ചെയ്തത്. എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യവും
അതുതന്നെയാണ്. നമസ്കാരം.